Welcome back to my YouTube channel E4 Edits and Tips. Now, friends, our channel name is E4 Edits and Tips. ഈ ട്രിക്ക് ഞാൻ തന്നെ കുറച്ച് ദിവസം മുമ്പാണ് അറിയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്രിക്ക് വീഡിയോ ആക്കി യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ആക്കാമെന്ന് അപ്പോൾ അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ടൊരു ട്രിക്കാണ് എന്താ ഞാൻ ഒട്ടും തന്നെ പറഞ്ഞാൽ ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ കുറച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരു സിമ്പിൾ ട്രിക്കാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാലും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ നേരെ വീഡിയോയിലൂടെ പോകാം അപ്പോൾ നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ വേണം ആപ്ലിക്കേഷൻ്റെ പേര് ZDAILER എന്നാണ് ഞാൻ ആപ്പിൻ്റെ പേര് അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാതെ ZDAILER പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്പാണ് അപ്പം നമുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാതെ പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പം 9.7 MB ഒരു ആപ്പാണ് 48K റിവ്യൂസും 1 മില്യൺ ഡൗൺലോഡൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇവിടെ 90% ഡൗൺലോഡായിട്ടുണ്ട് അപ്പം ഡൗൺലോഡായിട്ട് പറട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഡൗൺലോഡായിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്കൊന്ന് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനുശേഷം നമ്മൾ ഈ ആരോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പെർമിഷനൊക്കെ അലോ ആക്കി കൊടുക്കുക അതിനുശേഷം ടിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നു ഹൂ വാസ് യുവർ ചൈൽഡ്ഹുഡ് ഹീറോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോയ്ക്കും വീഡിയോസിനും നമുക്ക് കിട്ടുന്ന പാസ്വേഡ് മറന്നുപോയ അതൊക്കെ റിക്കവർ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കുക നിങ്ങൾ ഞാനിപ്പോൾ എൻ്റെ നെയിം ആണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സേവ് ചെയ്യുക ഓക്കെ കൊടുക്കുക എന്നിട്ട് ഈ ഫോട്ടോസിനും വീഡിയോസിനും ഫയൽസിനൊക്കെ ഇടാൻ ഒരു പാസ്വേഡ് വേണം 4-digit പാസ്വേഡ് ആയിരിക്കണം ഞാനിപ്പോൾ ഇവിടെ തീർക്കാതെ 1, 2, 3, 4 ആണ് കൊടുക്കുന്നത് അതിനുശേഷം ഈ കോൾ ബട്ടണിൽ പ്രസ് ചെയ്യുക അതിനുശേഷം ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഒന്നും കൂടെ നമ്മൾ അടിച്ച് പാസ്വേഡ് അടിച്ചെടുക്കുക 1, 2, 3, 4 അതിനുശേഷം കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ വരും അതൊക്കെ നിങ്ങൾക്ക് വേറെ വായിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്താണ് ഹൈഡ് ചെയ്യാനുള്ളത് ഫോട്ടോ വീഡിയോ സോങ് ഫയൽ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഒരു ഇമേജ് കാണിച്ചു പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ നെറ്റ് ഓഫായി വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ പരസ്യങ്ങൾ കയറി വരത്തില്ല അല്ലെങ്കിൽ പരസ്യം വന്നാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമത് അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ നമ്മൾ ഫോൺ ഗ്യാലറിയിലേക്കും പോകുന്നത് അതിനുശേഷം ഇവിടെ ഒരു തൽക്കാലം എൻ്റെ ചാനലിൻ്റെ ഫോട്ടോ ലോഗോ തന്നെ ഞാൻ വയ്ക്കുന്നത് ഡൺ കൊടുക്കുക അതിനുശേഷം അലോ കൊടുക്കുക അപ്പോൾ അതവിടെ ഹൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ഫോട്ടോസ് എത്ര ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം അതിനുശേഷം അലോ കൊടുക്കുക അലോ അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി ഹൈഡ് 4 images വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഇമേജ് ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ വീഡിയോയും ചെയ്യുന്നത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് എടുക്കുക ഇപ്പോൾ ഒരു വീഡിയോ ന്യൂ ഇയറിൻ്റെ വീഡിയോ തന്നെ എടുത്ത് ഡൺ കൊടുക്കുക ഹലോ കൊടുക്കുക ഉണ്ട് സേവ്ഡ് സക്സസ്ഫുള്ളി ഹൈഡ് 1 video അതിനുശേഷം ഓക്കെ നമുക്കതൊന്ന് ഗ്യാലറി പോയി നോക്കാം ആ വീഡിയോസും ഫോട്ടോസുകളും ഉണ്ടാണ് ഇപ്പോൾ ആ ഫോട്ടോസും വീഡിയോസൊന്നും അവിടെ ഇല്ല പിന്നെ ഈ ഫോട്ടോ ഇതിൻ്റെ ചാനൽ ലോഗോ ആണ് ഇതെല്ലാം ഞാൻ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചത് ഒരു ന്യൂ ഇയറിൻ്റെ ഒരു പോസ്റ്റർ ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചത് അപ്പോൾ അത് ഹൈഡായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആ ഹൈഡ് ചെയ്ത ഫോട്ടോസ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ZDAILER ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ച പിന്നി അതായത് 1, 2, 3, 4 അതിനുശേഷം
കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ്ടേ കണ്ടോ വീഡിയോസ്, അതുകൊണ്ട് ആ വീഡിയോ ഇവിടെ ഉണ്ട്. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കോൾ ചെയ്യാൻ മറ്റേ ഓപ്ഷനൊക്കെ ഉണ്ട്. കോളുണ്ട്, നമ്മുടെ ഫോണിലെ ആ ഡയൽ പാഡിൽ തന്നെ കോണ്ടാക്റ്റ് ഉണ്ട്, എല്ലാ റീസൺസ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് കിട്ടുന്ന ആപ്ലിക്കേഷനാണിത്. പിന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൻ്റെ കോൾ ഡയൽ പാഡ് കിടന്ന് പ്ലേസ് എടുത്തിടുക. അപ്പം നമ്മൾ ഫോണിൻ്റെ കോൾ ഡയൽ പാഡ് ഏതെങ്കിലും ഫോൾഡറിലോട്ട് മാറ്റിയിട്ടാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കറക്റ്റ് മനസ്സിലായി വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.